കാട്ടിൽ തുറന്നുവിട്ട കടുവ മുങ്ങി മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. നാളെ പോസ്റ്റ്മോർട്ടം നടത്തും. പിടികൂടിയ കടുവയെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കാട്ടിൽ തുറന്നുവിട്ടത്. കടുവയെ നിരീക്ഷിക്കുന്നതിനായി റേഡിയോ കോളറും ഘടിപ്പിച്ചിരുന്നു. ഇടുക്കി മൂന്നാർ നായമക്കാട് സ്റ്റേറ്റിൽ നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്ന് നാട്ടിൽ പരിഭ്രാന്തി വരുത്തിയ കടുവ കഴിഞ്ഞ മൂന്നാം തീയതി രാത്രിയിലാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ദിവസങ്ങൾ നിരീക്ഷിച്ചതിനു ശേഷമാണ് കടുവയെ കാട്ടിൽ തുറന്നുവിട്ടത്. കടുവയുടെ സാന്നിധ്യം കുറവുള്ളതും ഇരകൾ കൂടുതലുള്ളതുമായ പ്രദേശത്ത് തുറന്നുവിട്ടാൽ ജീവിക്കാനാകുമെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തുറന്നുവിട്ടത്. തിമിരം ബാധിച്ച ഇടത് കണ്ണിന് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു.